നമ്മുടെ കമ്പ്യൂട്ടറിലെ മൊബൈൽ ഒരു വാർത്ത കാണുകയാണെങ്കിൽ നമ്മുടെ ശല്യം ചെയ്യുന്ന വിധത്തിൽ ചില വീഡിയോസ് ഓണാക്കി വരും. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോ ഒരു പത്ര മാധ്യമ പത്രത്തിൻ്റെ ഒരു സൈറ്റ് ഓണാക്കണം, ഓക്കെ, ഏതെങ്കിലും ഒരു വാർത്ത ഓണാക്കി വെക്കുക. ഓക്കെ, നമ്മളൊരു വീഡിയോ ഓണാക്കുമ്പോൾ വാർത്ത ഓണാക്കുമ്പോൾ അതിൻ്റെ താഴെ ഒരു വീഡിയോ ഇവിടെ ഇതിപ്പം വല്ലാതെ യൂണിബോട്ട്സിന് വല്ലാതെ ശല്യമായിട്ട് വരുന്നത്. ഇത് നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ട് ഓരോ പ്രാവശ്യം നമ്മൾ ക്ലോസ് ചെയ്യണം. അതായത് സൈഡിലൊക്കെ പല പരസ്യങ്ങളും അവിടെ പരസ്യം ഇവിടെ പരസ്യം എല്ലാ പരസ്യവും ഉണ്ട്. ഇതൊക്കെ ജാവാസ്ക്രിപ്റ്റ് ആണ്, അത് നമുക്ക് ഓഫാക്കാം. അതെങ്ങനെ ഓഫാക്കും? ഇത് ഇല്ലാതെ നമുക്ക് എങ്ങനെ പരസ്യം കാണാം, വാർത്ത വായിക്കാൻ എന്നുള്ളത് നോക്കുന്നത്. നമ്മൾ സെറ്റ് വലത്ത് വശത്ത് സെറ്റിങ്സിലേക്ക് ഓണാക്കുക, പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി സെറ്റിങ്സ് പോവുക, താഴോട്ട് വരിക, സൈറ്റ് സെറ്റിങ്സ് പോവുക, കുറച്ചും കൂടി താഴെ വന്നാൽ ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. ഇവിടെ നോട്ട് അലൗഡ് ടു യൂസ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അലൗഡ് ടു യൂസ് ജാവാസ്ക്രിപ്റ്റ് ഉണ്ട്. നമുക്ക് ഒരു സൈറ്റ് രണ്ട് മൂന്ന് സൈറ്റ് ഒക്കെ ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് നമുക്ക് ആവശ്യമില്ല. ഓൺലൈൻ പേയ്മെൻറ്റിനും മറ്റു ചില ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് വേണ്ടി വരും. അതുകൊണ്ട് തന്നെ പെർമനൻ്റ് ഡിസേബിൾ ചെയ്യുന്നത് ഒരു നല്ല മെത്തഡല്ല. നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ വാർത്ത കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്രോം ഉപയോഗിക്കാം, ഓൺലൈൻ പേയ്മെൻറ്റ്സിന് മോസില്ല ഫയർഫോക്സ് ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ പെർമനൻ്റ് ആയിട്ട് ഈ ഒരു സൈറ്റിന് ഡിസേബിൾ ഡിസേബിൾ ചെയ്തിടാം. ഇവിടെ ഇപ്പം ഞാൻ മാധ്യമത്തിൻ്റെ സൈറ്റ് ഞാൻ കോപ്പി ചെയ്യണം, കോപ്പി ചെയ്തു, അഡ്രസ് കോപ്പി ചെയ്തു. ഇവിടെ നോട്ട് അലോഡ് ടു യൂസ് എന്നില്ലയിൽ ഞാൻ ആ സൈറ്റിൻ്റെ പേര് കൊടുക്കുകയാണ്, ആഡ് ചെയ്യണം. ഇവിടെ വന്നിട്ടുണ്ട്. ഇനി മാധ്യമത്തിൻ്റെ സൈറ്റ് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യാൻ കഴിയും. ഇതിപ്പോൾ നമ്മുടെ സൈഡിലൊക്കെ പരസ്യമുണ്ട്, നമുക്ക് കാണാം സൈഡിൽ പരസ്യമുണ്ട്. ഇവിടെ നമ്മൾ വീഡിയോ ഒരു വീഡിയോ ക്ലോസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പലതും വരുന്നുണ്ട്. ഇവിടെയൊക്കെ വരുത്താം, ഇവിടെ വീഡിയോ ഉണ്ട്. ഇനി ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, കാരണം ഇപ്പം ഡിസേബിൾ ആണ്. നിങ്ങൾക്ക് കാണാം എല്ലാ പരസ്യങ്ങളും പോയി. നിങ്ങൾക്ക് വാർത്ത കൃത്യമായിട്ട് വായിക്കാം. ഓക്കെ, അത് മാത്രമല്ല സാധാരണഗതിയിൽ നിങ്ങൾക്ക് ഈ കോപ്പി ഇതൊന്ന് സൈറ്റിൽ നിന്ന് ഇതൊന്ന് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. അതായത് നിങ്ങൾക്ക് ആദ്യത്തെ രണ്ട് ലൈൻ കിട്ടും, എന്നിട്ട് പിന്നെ നിങ്ങളോട് പറയാം, പിന്നെ നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളോട് പറയുന്നത് ലിങ്ക് അഡ്രസ്സാണ് വരിക. അതേസമയം നിങ്ങൾ നമുക്കിവിടെ ഇപ്പോൾ ഞാനിത് ഓണാക്കി നോട്ട് പാഡിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. കൃത്യമായിട്ട് ആ വാർത്ത മുഴുവനായിട്ടും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒന്നും ബ്ലോക്കില്ലാതെ കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് ക്രോമിലാണ്. ഇനി നമ്മൾ ക്രോം ഒന്ന് ക്ലോസ് ചെയ്യുന്നു. നമ്മൾ മോസില്ല ഉണ്ട്, ഫയർഫോക്സ് ഉണ്ട്, അതിൽ ഞാനൊരു സൈറ്റ് ഓണാക്കിയിട്ടുണ്ട്, ഏതൊരു ഇംഗ്ലീഷ് സൈറ്റാണ്. ഇവിടെ വലത്ത് വശത്ത് പരസ്യം വരുന്നുണ്ട്. ഇനി മോസില്ലയിൽ എങ്ങനെ ഇത് ഓഫാക്കണം, ഓപ്പൺ ആക്കാമെന്നില്ല, ഓഫാക്കാമെന്നില്ല. എബൌട്ട് അടിക്കുക, കോൺഫിഗ് അടിക്കുക, എബൌട്ട് ഡബിൾ കോളൻ കോൺഫിഗ്. നമ്മൾ ആക്സെപ്റ്റ് ദ റിസ്ക് ആൻഡ് കണ്ടിന്യൂ ചെയ്യുക. ഇവിടെ സെർച്ച് ഓപ്ഷനിൽ ജാവാസ്ക്രിപ്റ്റ് ഡോട്ട് എനേബിൾഡ് എന്നില്ലാണ്, ജാവാസ്ക്രിപ്റ്റ് നോട്ട് എനേബിൾഡ് ആണ്. അതിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം, ഇറ്റ് ഫാൾസ് ആയി. ഓക്കെ, ഇനി നമ്മൾക്ക് ആ സൈറ്റ് ഒന്ന് നോക്കിയാൽ നമ്മൾ ആ സൈറ്റ് ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇതാണ് ഈ സൈറ്റാണ്. ഓക്കെ, ഇവിടെ ഇപ്പം വലതുവശത്ത് പരസ്യങ്ങളോ ഒന്നുമില്ല, നമ്മൾക്ക് കൂളായിട്ട് കാണാം. ഒന്ന് പരസ്യങ്ങളില്ല, ശല്യങ്ങളൊന്നുമില്ല. നമുക്ക് വളരെ അതായത് പത്രങ്ങൾ പത്രം വായിക്കാനൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പം അഡ്വർടൈസ്മെൻ്റ് ഒന്നും കാണുന്നില്ല, പക്ഷെ ഒന്നും വരുന്നില്ല. ശരി, വളരെ നീറ്റായിട്ട് നമുക്ക് വലിയ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാണ്ട് നമുക്ക് വാർത്തകൾ വായിക്കാനൊക്കെ ഉപയോഗിക്കാം. ജാവാസ്ക്രിപ്റ്റ് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളാണ്, അതുകൊണ്ട് ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെർമനൻ്റ് ഡിസേബിൾ ചെയ്യുന്നത് നല്ലതല്ല. അങ്ങനെ സ്ഥിരമായിട്ട് മറ്റാവശ്യങ്ങൾക്ക് ഓൺലൈൻ ഉപയോഗിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ബ്രൗസറിൽ ഓഫാക്കിയിട്ടുന്നത് നല്ലത്. എന്നിട്ട് ആ ഓഫാക്കിയിട്ട ബ്രൗസർ വാർത്ത വായിക്കാൻ ഉപയോഗിക്കുന്നത് നല്ലത്. താങ്ക് യു.